ഹലോ മച്ചമാരെ, എ കെ ബ്രോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നമ്മളുടെ സബ്സ്ക്രൈബർ സജസ്റ്റ് ചെയ്തൊരു ഗെയിം പ്ലേ സീരീസിലാണ്. ഇതൊരു ഹൊറർ ഗെയിമാണ്. എനിക്ക് ഭയങ്കര പേടിയായിട്ടിരുന്നൊരു ഗെയിമാണ്. എന്നാലും ഞാൻ ആ സബ്സ്ക്രൈബറോടും കളിക്കില്ല എന്നാണ് പറഞ്ഞത്. എനിക്ക് പേടിയാണെങ്കിൽ ഞാൻ പറഞ്ഞു, ബട്ട് ഒന്ന് കളിച്ച് നോക്കാം. ഓക്കെ, ലെറ്റ്സ് ട്രൈ. അപ്പം നമുക്ക് ആ ഗെയിമിലോട്ട് പോകാം. അതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടായിരുന്നു സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് എന്തായാലും പ്ലേ കൊടുക്കാം. ഓക്കെ, എനിക്കൊരു പേടിയുണ്ട്. ഇതിൻ്റെ അകത്ത് ഇതുവരെയൊക്കെ കണ്ടിട്ട് ഒരു മൂന്ന് പേരും ഉണ്ടല്ലോ. ഓക്കെ, നമുക്കപ്പോൾ എന്തായാലും ഗ്രാനി ഗ്രാൻഡ് പാ ഒരു ബോത്തിലാണ്. നോ പ്രോബ്ലം. പിന്നെ എന്താ സ്ലെൻഡറിനാ? ആ ഓക്കെ, ആ കൊച്ചിനെ വേണ്ട. അപ്പോൾ ഇവർ മൂന്ന് പേരായി. പിന്നെ ഈസി ഇട്ടിട്ടുണ്ട്, മ്യൂസിക്, ഹൈ ക്വാളിറ്റി, ഷോ, ഇൻട്രോ അതൊക്കെ കൊടുത്തിട്ടുണ്ട്. ലോഡിങ്. ഇൻട്രോ കാണിക്കാൻ പറഞ്ഞത് കാരണം എനിക്ക് കഥയുടെ തീമൊന്നും അറിയില്ല, അപ്പോൾ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇതുകൊണ്ടൊരു ക്യാമറയൊക്കെ ഇരിക്കുന്നു. നമ്മളിങ്ങോട്ട് വരികയാണ്. നമ്മളിങ്ങോട്ട് വന്ന് ഈ വീടൊക്കെ കണ്ട് ക്യാമറ ഒക്കെ നോക്കിയിട്ട് നമ്മൾ അകത്തോട്ട് കയറുകയാണ്. ഓക്കെ ഓക്കെ, ഇവിടെ കാറുകളപ്പോൾ ഇവിടെ ഒറ്റപ്പെട്ട വീടാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളിങ്ങോട്ട് വന്നത്. ഓ, ഗേറ്റ് തന്നെ തന്നെ അടഞ്ഞു. ഓക്കെ, സൗണ്ട് ഇല്ലാത്ത പോലെ. സൗണ്ട് കൂട്ടിയിടണ്ട, വീട്ടിൽ നിന്ന് കളിക്കുന്നു എല്ലാവരും. എല്ലാം പറയും നമുക്ക് സൗണ്ട് ഇത്രയൊക്കെ മതി, കേൾക്കാൻ പറ്റുന്ന അത്രയൊക്കെ കേട്ടാൽ മതി. അല്ലെ, ഹെഡ്സെറ്റ് വെച്ചോ. ഓ, ഇത് തന്നെ തന്നെ പൊങ്ങി. വി ആർ ഡ്രോപ്ഡ്. ഇവിടെ ആരോ ഉണ്ടല്ലോ, ഇവിടെ എവിടെയോ ആരോരോ ഉണ്ട്. ഉണ്ട്, എനിക്ക് ഉറപ്പാ. കേൾക്കാന്നൊക്കെ കാർപ്പറ്റ് എഴുതി വെച്ചേക്കുന്നത്. അയ്യോ, കിളവൻ്റെ നിപ്പുണ്ടോ? സബാഷ്. MIT ഒരടി. നമ്മളുടെ ഇൻട്രോ ഇവിടെ വെച്ച് കഴിയുകയാണ്. അടുത്തതാണ് ഡേ വൺ. സെയിം ആസ് മിസ്റ്റർ മീറ്റ്. നമ്മളൊരു തുറങ്കലിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നു. ഇരിക്കാൻ പറ്റും, അങ്ങോട്ടും ഇങ്ങോട്ടും വച്ച് കഥവ് തുറക്കാൻ പറ്റുന്നില്ല. ലോക്ക്ഡാണ് താക്കോൽ. നമ്മളിതിലെ ഗെയിം തെറാപ്പിസ്റ്റിൻ്റെ വീഡിയോസിൽ ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട്. ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ സാധനം എവിടെ നിന്നെങ്കിലും കിട്ടും, അത് വെച്ചിട്ടായിരിക്കും നമ്മൾ കഥ തുറക്കേണ്ടത്. ഈ തട്ടയിലില്ല, ഈ തട്ടയിലും ഇല്ല. ഓക്കെ, ടൂത്ത് ലോക്ക് പിക്ക്. ഓക്കെ, അടുത്തത് ഈ സാധനം കൊണ്ട് അതി വെച്ച് കഴിഞ്ഞാൽ പോനോ? ഈ സാധനം അതി വെച്ചിട്ട് എന്താ കയറാത്ത? ഓ, മണ്ടത്തരം കാണിച്ചു. നമ്മൾ ആ കുത്താണ്, ആ ഡോട്ടാണ് അതി കൊണ്ടുവെക്കേണ്ടത്. മണ്ടത്തരം ഹോൾഡ്. നമുക്കതിനൊക്കെ പിടിച്ച് കഴിയുമ്പോഴത്തേക്കും തുറക്കുമായിരിക്കും. ക്ലിങ്ക്ലിങ് 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 ക്ലിങ്ക്ലിങ്. ഓ, തുറന്നു. തുറന്നില്ലേ? തുറന്നു. യെസ്, നമ്മൾ ജയിലിൽ നിന്ന് എസ്കേപ്പ് ആകാൻ പോവുകയാണ്. ഒരു ഫ്രണ്ടിലൊരു തുരങ്കമുണ്ട് തറയിലോട്ട്. നമുക്ക് എങ്ങനെയാണ് എസ്കേപ്പ് ആവേണ്ടത് എന്നറിയില്ല. എന്റെ പൊന്നോ, ആരാടാ നീ? എന്തിനു വന്നിയാണ്? ഒന്നുമില്ല, നമ്മളൊന്നും കണ്ടില്ലല്ലോ അല്ലേ? ഞാനൊന്നും കണ്ടില്ല, നിങ്ങളും എല്ലാം കണ്ടോ? അയ്യോ, നമ്മളെ പോലെ ഒരുത്തൻ ജയിലിൽ കിടന്ന് ചത്തുപോയി. അയ്യോ, നമ്മളെ പോലെ ഒരുത്തനാണ് ആ ജയിലിൽ കിടക്കുന്നത്. അതിനുണ്ടാക്കണം നമ്മളാ ഓടി വച്ചുവരെ. അതൊന്നും മൈൻഡ് ആക്കണ്ട. എൻ്റെ അപ്പുറത്തൊരു വേക്കിൾ കാസു അത്രയുള്ളു. ഇവിടെ ശവപ്പെട്ടിയൊക്കെ ഇരിക്കുന്നു. നമ്മളാ പെണ്ണിനെ നോക്കേണ്ടി വരത്തില്ല, തന്നെ തന്നെ ക്യാമറ അതിലോട്ട് പോകും. അപ്പം ഇതൊക്കെ ഇങ്ങനെ തിരിഞ്ഞതല്ലേ ഉള്ളൂ. അപ്പോഴത്തേക്ക് പെണ്ണിൻ്റെ മുഖത്തേക്ക് കേട്ടോ നോക്കി. അയ്യോ, ഓ പെണ്ണ്, ടിക്കറ്റ് കൺട്രോൾ. ആ കൊച്ചിൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ ആ കൊച്ചിൻ്റെ മുഖത്തേക്ക് നോക്കുന്നിടത്തുനിന്ന് മാറിയാൽ മതി. ഓക്കെ,
ഇതെന്തോ റെയിൽവേ സ്റ്റേഷനോ? ഓ, വഴിയെല്ലാം അടച്ചു മൂട്ടിയേക്കുവാണല്ലോ. അണ്ടർഗ്രൗണ്ട് റെയിൽവേ സ്റ്റേഷൻ. ഈ അപ്പൂപ്പനെ അമ്മമ്മയും കൊള്ളാമല്ലോ. വീടിൻ്റെ അടിയിൽ കൂടെ റെയിൽവേ സ്റ്റേഷനൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുവാ. ഈ വഴി കൂടെ നമുക്ക് പോകാൻ പറ്റും. ഇത് ഇൻവിസിബിൾ ഡോർ ആണ്. അല്ല, പിന്നെ നമ്മൾ എങ്ങോട്ട് പോകും? സോറി, ഞാൻ ഇവിടെ ഉള്ള ആളല്ല. അപ്പൊ ഡേ ടു ആയിരിക്കും. മിസ്റ്റർ മീറ്റിൻ്റെ അത്ത പോലെ. അത് തന്നെ മിസ്റ്റർ മീറ്റ് ഏതാണ്ട് ഇതേപോലൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു. ഓക്കെ, ഇത് ഇനി തുറക്കണമെങ്കിൽ ടോപ്പിക്ക് കണ്ടുപിടിക്കേണ്ടി വരുമല്ലോ. സമയം 7 മണിയായി. ഓക്കെ, തുറന്നിട്ടുണ്ട്. ഓക്കെ, ഞങ്ങളാരില്ല, തിരികെ നോക്കണം. നമുക്ക് എന്തായാലും ഇതിലോട്ടൊന്ന് കട നോക്കാം. അടയ്ക്കട്ടെ. നേരെ പാഡ്ലോക്ക് കീ. ഈ പാഡ്ലോക്ക് കീ എവിടെ നിന്ന് കിട്ടാനോ? പെഡസ്റ്റൽ. സീം ടു ബി സം കൈൻഡ് ഓഫ് പെഡസ്റ്റൽ. അതന്നെയാണല്ലോ പറയുന്നത്. എങ്ങനെ നിനക്കിട്ടു? ഇത് തുറയത്തില്ല. പെട്ട് ഇത് തുറക്കുമ്പോൾ ഫ്രണ്ടി അപ്പൻ കാണണം. മാസ് ഇല്ല, അപ്പനൊന്നും ഇല്ല. ഇപ്പൊ ആ കൊച്ചിനെ കണ്ടുകഴിഞ്ഞാൽ വലിയ പേടിയൊന്നും തോന്നത്തില്ല. എന്നാലും പെട്ടെന്ന് മുന്നിൽ വന്നിരിക്കുമ്പോൾ നെഞ്ചത്തൊരു ഇടുപ്പ് തോന്നില്ലേ? നീടെ ക്രൗബാർ. എന്തുവാ സബാഷ്? ശവപ്പെട്ടി അടച്ച്. ഇറ്റ് ഡസ് നോട്ട് വർക്ക്. വർക്ക് ചെയ്യാത്ത സ്വിച്ച് ഉണ്ടോ? ഇനി നമ്മളെ ആരാണോ കൊല്ലാൻ പോകുന്നത്? അമ്മൂമ്മയും വന്നാച്ച്. അമ്മൂമ്മയും കൊച്ചുമോളും കൂടെ വന്ന് ഒരൊറ്റടിക്ക് നമ്മളെ തീർത്തിരിയുന്നു. അപ്പോ ഇതാ വീണ്ടും ഡേ 3. വീണ്ടും ആ സെയിം ലോക്കിൽ തന്നെയാണ് നമ്മൾ പെട്ടിരിക്കുന്നത്. മിസ്റ്റർ മീറ്റിലെ പോലെ പല പല ജീവിലൊന്നുമല്ല കേട്ടോ. നമ്മളുടെ ഈ താക്കോല് കിട്ടിയെന്ന് ഇവർക്ക് അറിയത്തില്ലേ? എനിക്കറിയാം, വയ്യാത്തോണ്ട് ചോദിക്കുക. മറ്റേ അസ്ഥിയോടത്തെ അടുത്ത് കളഞ്ഞിട്ട് നമ്മളെ പിടിച്ചത് കിട്ടാൻ പോരായിരുന്നു. നമുക്കെന്തായാലും നേരെ, എന്തായാലും ചാവാനുള്ളതാ ഇത്. ലാസ്റ്റ് ഡേ ആ. നമുക്ക് നേരെ അണ്ടർഗ്രൗണ്ട് പാത്തിലോട്ട് പോകുക. പാത്തി പോയിട്ട് പാത്തിരിക്കുക. ഇതെല്ലാം വഴി ഇറങ്ങാൻ പറ്റത്തില്ലേ? നെറ്റ് ഭയങ്കര സീനാണല്ലോ. ഓ, ഇങ്ങനെയൊക്കെ എണ്ണീറ്റ് നോക്കുമ്പോഴത്തേ ഫ്രണ്ട് ആരെങ്കിലും വേണം. ഈ ഭൂതം കാരണം ഞാൻ പേടിക്കുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ട് നമുക്കിവിടെ പാത്തിരിക്കാം. ഇതിൻ്റെ അത് കയറാനും പറ്റത്തില്ല. ഇവിടെ പാത്തിരിക്കാം. ഇവിടെ ഇത് ശബ്ദം ഉണ്ടാക്കുന്നല്ലോ. സാമാനത്തിൻ്റെ കാര്യം നമുക്കിവിടെ ഇച്ചിരി നേരം പാത്തിരിക്കാം. ആ ടൈമിൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കേട്ടോ. കേട്ടോ, പ്ലീസ് 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 പ്ലീസ്. ഇവിടെ ഞാൻ ഇപ്പോൾ ഇറങ്ങും, പെട്ടെന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്തോ. പെട്ടെന്ന് പെട്ടെന്നാവട്ടെ. ഇതെന്തുവാ അത്? ഇതെന്തുവാ? ഇതൊക്കെ കണ്ട സ്ഥലം തന്നെയല്ലേ? അതേ അമ്മമ്മ.
അബുബു അതിട്ട് പറ്റിച്ച് നമ്മളെ അബുബെ പറ്റിച്ച് ഇല്ല മിസ്റ്റർ മീറ്റിനെ പറ്റിച്ച പോലെ ആയിപ്പോയി. ഓ എന്നിട്ട് അങ്ങ് തിരിച്ചു പോയി. കൊള്ളാം കേട്ടോ, എന്നാല് ഇവിടെ പാത്തിരുന്നാൽ മതി, ഒന്നുകൂടെ ഇരുന്ന് നോക്കട്ടെ, ആരെങ്കിലും വന്നിട്ട് തിരിച്ചു പോയാലോ. തിരിച്ചു പോയി മറ്റേ മെഷീന്. നമുക്ക് എന്തായാലും ഇവിടെ പെതുക്കിയിരിക്ക. ഓക്കെ ഓക്കെ, ഉറങ്ങാനോ ആരെങ്കിലും ഉണ്ടെങ്കിലോ, നമ്മളെ പിടിച്ചില്ലേ ഈ കൊച്ചു പെങ്കൊച്ച, എങ്ങനെ നടന്നു വരത്തില്ലല്ലോ, പെട്ടെന്ന് പുറകിലെങ്ങാനും വന്നിട്ട് മനുഷ്യൻ പിടിച്ചോളൂ. അപ്പൊ പിന്നെ അത് ശബ്ദം ഉണ്ടാക്കുന്നു. ഈ സമ്മാനത്തിന് നമ്മളെ കണ്ടു കഴിയുമ്പോഴേ ശബ്ദം ഉണ്ടാക്കുന്നു എന്തൊക്കെ. നമുക്ക് ഇവരെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലേ, അതാണൊരു സംശയം. ഓക്കെ, നമുക്കിവിടുന്ന് ഇറങ്ങാമെന്ന് തോന്നുന്നു, ഇറങ്ങണമെന്ന് തോന്നുന്നു, ഇറങ്ങണ്ടെന്ന് തോന്നുന്നു, ബട്ട് ഇറങ്ങാതിരുന്നതിന് ഇവിടെ തന്നെ ഇരിക്കും. ഇനി എപ്പോൾ ഇവിടുന്ന് പുറത്തു പോകാനാ, എപ്പോൾ ഈ ഗെയിം പ്ലേ തീരാനാ, മനസ്സിലായോ? നമ്മളെന്തായാലും റോഡ് ടു 700K സബ്സ്ക്രൈബേഴ്സ് ആണ് ഗൈസ്. ഇനി വെറും 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 2 സബ്സ്ക്രൈബറും കൂടെ മതി 700 അയക്കാൻ. അപ്പം മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, മാറി എന്നോണം കൊച്ചൂരി പറഞ്ഞേക്കാം, പെട്ടടിച്ച് ഇരിക്കത്തുള്ളൂ, അവിടെ നിന്ന് ആരും വരുന്നൊന്നുമില്ല. എന്തായാലും ഈ ഡോറൊന്ന് ഓപ്പൺ ചെയ്ത് കയറിയേക്കാം. ആ ഇത് ഓപ്പൺ ആവുമായിരുന്നു നേരത്തെ ഓപ്പൺ ചെയ്ത്. അയ്യോ പോയി പെട്ടുമ്പളേ, അയ്യോ അയ്യോ. നമുക്ക് എന്തായാലും ഇങ്ങോട്ട് വരാ, അതാണ്ട് ഈ വുഡൻ പ്ലാങ്ക്, അത് നമുക്ക് എടുക്കാൻ പറ്റില്ലേ? ഓക്കെ, നമ്മുടെ മൈൻക്രാഫ്റ്റിലെ വുഡൻ പ്ലാങ്ക് പോലെ തന്നെ ഉണ്ട്. ഓക്കെ, ഈ നെറ്റ് ഉരി വെച്ചിരിക്കുന്ന ഈ തുറങ്കൽ എങ്ങോട്ടാണ് പോകുന്നത്? വാ, ഇപ്പോഴുള്ള ആ ശബ്ദം നിങ്ങൾ മൈൻഡ് ആക്കണ്ട, ദേണ്ടി ഇവിടെ ആരാ വന്നിരിക്കുന്നത്? അമ്മുമ്മയാന്ന് തോന്നുന്നു, പത്തലൊക്കെ പിടിച്ചോണ്ട് വന്നിരിക്കുന്നു. ഈ അമ്മുമ്മയെ എന്താ ഇങ്ങോട്ട് വരാത്ത, വന്നിരുന്ന ക്ലോസപ്പിലൊരു പിക്ക് എടുക്കാമായിരുന്നു അമ്മുമ്മയുടെ. ഓക്കെ, ഞാനേ നിങ്ങളുടെ ടെറസിൻ്റെ വണ്ടിക്ക് വാട്ടർ ടാങ്കിൻ്റെ അവിടെ ഇരുന്ന് റെക്കോർഡ് ചെയ്യുന്നത്, അതുകൊണ്ടിട്ടാണ് ഈ ശബ്ദം. ഓക്കെ, നിങ്ങളെല്ലാം വേറെ തെറ്റായിരിക്കുകയും വേണ്ട. ഓക്കെ, വീണ്ടും വെച്ചേക്കാം. അമ്മമ്മ ഇവിടുന്ന് പോയി ഗൈസ്. ഓക്കെ, അമ്മമ്മ ഇവിടുന്ന് പോയി, ഇവിടെ കാണുന്നില്ല കമ്പും കൊമ്പൊന്നും. നമുക്കെന്തായാലും ഇനി നമുക്്ക് ഇറങ്ങണോ എന്നറിയില്ല, ഇറങ്ങിയാലോ. ഇതങ്ങോട്ട് എടുത്ത് മറ്റിട്ട് ഔട്ട് വെക്കാം, നോക്കട്ടെ. ഇവിടെ ഇരിക്കത്തോ, ശരിയാണ്, നമുക്ക് ഇപ്പുറത്തൂടെ പോവാം. ടെറച്ചിടത് ഈ നെറ്റ് പൊട്ടിച്ച് അങ്ങോട്ട് ഇറങ്ങിയാലോ. പൊടച്ചോനേ പൊട്ട്, അയ്യോ ഞാൻ അപ്പൊ നമ്മളെ കണ്ട് പിന്നെ തോന്നി അങ്ങോട്ട് കയറി പോയ. അങ്ങോട്ട് പോണ്ട, ഇവര് നമ്മളെ കണ്ടെന്ന് തോന്നു കേട്ടോ. അമ്മച്ചി, ഹലോ ഹലോ, എന്താ അയ്യോ ഇവിടെ എന്തോ ഈ പറഞ്ഞോണ്ട് പോന്നെ. നമ്മളെല്ലാം കേട്ടോ പിന്നെ ഇവിടെ എന്ത് പറഞ്ഞേന്ന്. We're playing hide and seek. Okay. നമുക്ക് എന്തായാലും ധൈര്യം സമ്മതിച്ച് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങാം.
ഇതിപ്പോൾ അതിനെ തുറക്കാൻ പറ്റുമോ? ഇവിടെ പാഡ്ലോക്ക്. പാഡ്ലോക്കിൻ്റെ കാര്യം. ഓ ഗായ്സ്, ഇനി ഇതേപോലത്തെ ഹൊറർ ഗെയിമൊന്നും സജസ്റ്റ് ചെയ്യില്ലേ? ഇതൊരു അനിയനുണ്ട്, അല്ല മീൻ, അവനാണെങ്കിൽ ഇവൽ റൺ കളിക്കണമെന്ന് പറഞ്ഞോണ്ട് സജസ്റ്റ് ചെയ്ത്, ബട്ട് അത് ഞാൻ കളിക്കില്ല, എനിക്കത് പേടിയാണ്. ഓക്കെ, അത് ഞാൻ കളിക്കത്തില്ല. അപ്പം പോന്നു. അപ്പ പുറത്തോട്ടാണോ? ഞാനും കൂടെ വരട്ടെ. ടുരുൻ ടുരുൻ ടുരുൻ. ഈ ഇപ്പോഴും തിരിയുമല്ലോ. എടാ, ഇവിടുന്ന് അങ്ങോട്ട് വഴിയുണ്ടോ? സബാഷ്, ചോദിച്ചു വാങ്ങിച്ച പോലെ ഒരു സുഖം. ഹോ, എന്നാ പിന്നെ ഗെയിം കളി കഴിഞ്ഞിരിക്കുന്നു. അടുത്തെന്തോ, കോഴിയോ പന്നിയോ? പക്ഷെ ഇതിപ്പോഴൊന്നും തീരത്തില്ലേ? ഡേ ഫോർ എന്ന് എനിക്ക്. സോറി ഗൈസ്, നമ്മൾ ഇനി കളിക്കുന്നില്ല, നിർത്താൻ പോവുകയാണ്. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ ഇതേപോലത്തെ ഗെയിമല്ല, സാധാ നോർമൽ ഗെയിംസ് സജസ്റ്റ് ചെയ്യുക. ഒരു ബ്രോ ടൈഗർ സിമുലേറ്റർ സജസ്റ്റ് ചെയ്തു, ബട്ട് അത് പ്ലേ സ്റ്റോറിൽ അത്രയും ഇഷ്ടം പോലുണ്ട്. അപ്പം ഓരോന്നൊക്കെ ആയിട്ട് ഫുൾ നെയിമൊക്കെ സജസ്റ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതെല്ലാവർക്കും ബൈ ബൈ.